എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഉണ്ണിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടാണ്, നമ്മുടെ ബനാന സ്റ്റെം വെച്ചിട്ടുള്ളത്. അപ്പോൾ വരൂ, നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. അതിനിതിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിരിക്കണം, അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 hours സോക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഉണ്ണിത്തണ്ടത് വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ അരി സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. നല്ലപോലെ വെള്ളവും ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നല്ല ഫൈൻ ബാറ്ററായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ 3 glass ഉണ്ണിത്തണ്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1 glass അരിയുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സാണ് അളവ് ഗ്ലാസ്. അപ്പോൾ ദം മാവ് അരച്ച് ഒരു കട്ടിയുള്ള ഒരു കടായിലേക്ക് ഒഴിക്കുകയാണ്. ഇതെൻ്റെ അയൺ കടായിയാണ്, അതിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ അരി കഴുകി അരച്ച് കഴുകി മിക്സി പാത്രത്തിൽ കഴിയ വെള്ളവും ആഡ് ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 glasses ഓഫ് വാട്ടർ ആഡ് ചെയ്യണം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലംസ് ഒന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വാട്ടറി കണ്ടൻറ്റ് ആയിരിക്കണം. ഇപ്പോൾ ദാ നമ്മുടെ മാവ് അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഉണ്ണിത്തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ണിത്തണ്ടാണ്. അപ്പോൾ ഉണ്ണിത്തണ്ടയ്ക്ക് ആഡ് ചെയ്ത ശേഷം ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 3 teaspoon ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി കൊണ്ടാട്ടമാണ്. പിന്നെ ഇതപ്പോൾ കായം, ഇതൊരു 1/2 to 1 teaspoon വരെ കായത്തിൻ്റെ ഫ്ലേവറും നന്നായിരിക്കും, ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അജ്വൈൻ ഓമം അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോൾട്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 tablespoon നല്ലെണ്ണയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൽ ഒട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ കൈവിടാതെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേഗം കുറുകി വരും. നമ്മുടെ ഈ ഉണ്ണിത്തണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ണിത്തണ്ടും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദാ കുറുകി കുറുകി വരുന്നുണ്ട്. അപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ തിക്ക് ബോട്ടംഡ് പാൻ ആണെങ്കിൽ പ്രശ്നവുമില്ല. അപ്പോൾ അടി പിടിക്കാതെ നമുക്ക് കിട്ടും. കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1 teaspoon നമ്മുടെ ക്യുമിൻ സീഡ്സ് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ എള്ളും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എള്ള് ഇല്ലാത്ത കാര്യം ആഡ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ചട്ടുകത്തിയിൽ നിന്ന് വിട്ട് വരാൻ പാടില്ല, അതാണ് അതിൻ്റെ അളവ്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂളായ ശേഷം നമുക്ക് ചെറുതായിട്ട് നുള്ളി തുള്ളി ഒരു പ്ലേറ്റിലേക്ക് വെക്കണം. ഇപ്പോൾ ഇതാ ഒന്ന് കൂളായിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് നുള്ളി പ്ലേറ്റിലേക്ക് വെക്കാം. ഇത് നമ്മൾ വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റിൽ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ വിരിക്കാം, ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയെടുത്ത് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. ഞാനിപ്പോൾ ഈ പ്ലേറ്റിലാണ് വെക്കുന്നത്. ഇതപ്പോൾ പ്ലേറ്റ് ഒരു 4 plates ഞാനിങ്ങനെ ആക്കിയിരുന്നു. ചെറിയ ചെറിയ പ്ലേറ്റാണ്. എന്നിട്ട് ഇതാ വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഉണങ്ങിക്കിട്ടാൻ. ഇത് 3rd day കാണുന്നതാണ്. 4 plates ഒരു പ്ലേറ്റിലാക്കി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ ചെയ്തും കാണിച്ചു തരാം. ഇപ്പോൾ ദാ നമ്മൾ ഹോട്ട് ഓയിലിടുമ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊണ്ടാട്ടം റെഡിയായി. അപ്പോൾ ആ ഇത് ചെറുതാണ്, കണ്ടില്ലേ, പക്ഷേ നമ്മൾ എണ്ണയിലിടുമ്പോൾ നല്ല വലുതായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മുടെ ഫ്രയംസ് റെഡി. അപ്പോൾ ഉച്ച ഊണിന് നമുക്ക് ഒരു നേരം കൂട്ടാൻ, രണ്ടാം കൂട്ടാൻ ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടാട്ടം വറുക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും.
എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.